ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു മിൽക്ക് പുഡിങ്ങാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. അത്ര എമ്മിയായിട്ടുള്ള ഈ ക്രിസ്മസ് സീസണ് പറ്റിയ നല്ല ഒരു ഡെസേർട്ടാണ്, തീം ഡെസേർട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ അര ലിറ്ററാണ് പാല് എടുത്തിരിക്കുന്നത്. മധുരം ഇതിന് ഓവറായിട്ട് വരത്തില്ല, അങ്ങനെയാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലും മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ ചേർക്കുക. ഞാനിവിടെ ഹാഫ് കപ്പാണ് ഷുഗർ എടുത്തിരിക്കുന്നത്. പിന്നെ കൂടാതെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 1 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു ഗ്ലേസിങ്ങിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കോൺഫ്ലോർ 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് പാത്രമാണോ അതിലേക്ക് കോൺഫ്ലോർ ആദ്യം ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് അത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കണം. ഇപ്പോൾ ഈ സമയം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടില്ല കേട്ടോ, എല്ലാം കൂടെ ചേർത്തതിന് ശേഷമേ വെക്കുള്ളൂ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗറും കൂടെ അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എടുത്തു വച്ചിരിക്കുന്ന ബാക്കി പാലും കൂടെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിനി അടുപ്പിലേക്ക് വെക്കുകയാണ്. അടുപ്പിൽ വെക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമേ വെക്കാവുള്ളൂ, ഹൈ ഫ്ലെയിമോ ഒരിക്കലും ഇതിന് വെക്കരുത്. കാരണം കോൺഫ്ലോർ ഒക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ട് വരുന്നതായതുകൊണ്ട് ചുവട്ടിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാല് ഇളക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ചൂടായി വരുന്ന സമയത്ത്, നന്നായിട്ട് ആ മിക്സ് ഒന്ന് ചൂടാകുന്ന സമയത്ത് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് 2-3 കാര്യത്തിന് സഹായിക്കും. ഒന്ന്, ചുവട്ടി പിടിക്കാതിരിക്കാൻ ഈ ബട്ടർ സഹായിക്കും. പുഡിങ്ങിന് ഒരു ഗ്ലേസിങ്ങിനും ഈ ബട്ടർ സഹായിക്കുന്നതാണ്. അപ്പോൾ അതും നമ്മൾ ചേർത്ത് കൊടുത്ത് ഇനിയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. വേഗം തന്നെ റെഡിയായി വരും. നമ്മൾ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കാൻ പാടില്ല. ഇപ്പം കുറുകി വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റും കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇതുണ്ട്, ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട്. ഞാൻ ഈ സമയം ഓഫ് ചെയ്ത് വെച്ചു. ഒരു കുറച്ച് സമയം കൂടെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നല്ല ചൂടൊന്ന് മാറി ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഈ ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു ഒഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മുടെ പുഡിങ് റെഡി ആവുക. ഇത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല പുഡിങ് ഒരിക്കലും നമ്മൾ വെക്കേണ്ടത്. അതിനുശേഷം നമുക്ക് 3 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി പീസാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല എമ്മിയായിട്ടുള്ള പുഡിങ്. നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസ് സീസണിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന റെസിപ്പി തന്നെയായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കണ്ടു നോക്കുക. താങ്ക് യു. Please like, share and subscribe. Shaji's Kitchen Lullaby.